നമസ്കാരം. സിറ്റി ന്യൂസ് ടുഡേയിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് അധ്യാപക ദിനത്തോടനുബന്ധിച്ച് എബ്രഹാം ലിങ്കണിന്റെ ഒരു നല്ല സന്ദേശവുമായാണ്. നമുക്ക് ആ സന്ദേശം ഒന്ന് ശ്രവിച്ചു നോക്കാം. പ്രിയപ്പെട്ട ടീച്ചർ, ഇന്ന് എൻ്റെ മകൻ സ്കൂൾ വിദ്യാഭ്യാസം തുടങ്ങുകയാണ്. അവന് ഇനിയുള്ളതെല്ലാം അപരിചിതവും പുതുമകൾ നിറഞ്ഞതുമായിരിക്കും. അതുകൊണ്ട് വാത്സല്യപൂർവ്വം അവൻ്റെ കൈകളിൽ പിടിച്ച് അവന് അറിയേണ്ട എല്ലാ അറിവുകളിലും വഴികാട്ടുമല്ലോ. ജീവിതം മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ സ്നേഹം, ധൈര്യം, വിശ്വാസം എന്നിവ അവന് പകർന്നു നൽകണം. ഇതുകൂടി അവനെ പഠിപ്പിക്കണം. എല്ലാ തെമ്മാടികൾക്കും പകരമായി നല്ലവരുണ്ടാകും. സ്വന്തം കാര്യം മാത്രം നോക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് പകരം അർപ്പണബോധമുള്ള നല്ല നേതാക്കന്മാരും ഉണ്ടാകും. എല്ലാ ശത്രുക്കൾക്കും പകരമായി നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും എന്നുകൂടി അവനെ പഠിപ്പിക്കുക. വെറുതെ കിട്ടിയ 100 രൂപയേക്കാൾ ഏറെ മൂല്യമുള്ളതാണ് അധ്വാനിച്ച് കിട്ടിയ 10 രൂപ എന്നുകൂടി അവനെ പഠിപ്പിക്കണം. തോൽവികൾ ഏറ്റുവാങ്ങാനും അതോടൊപ്പം അഹങ്കാരമില്ലാതെ വിജയങ്ങൾ ആസ്വദിക്കാനും അവനെ പഠിപ്പിക്കണം. അസൂയയിൽ നിന്ന് അകന്നു നിൽക്കുന്നവനുമായി അവൻ മാറട്ടെ. സങ്കടപ്പെട്ടിരിക്കുമ്പോഴും ചിരിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുക. പക്ഷെ കരയുന്നതിൽ നാണക്കേടില്ലെന്നതും അവൻ അറിയണം. പുസ്തകങ്ങളുടെ വിസ്മയം അവൻ അറിയണം. അതിനൊപ്പം ആകാശത്ത് പാറിപ്പറക്കുന്ന പറവകളെയും മൂളി നടക്കുന്ന തേനീച്ചകളെയും കുന്നിൻ ചെരുവിൽ വിടർന്നു നിൽക്കുന്ന പൂക്കളെയും കാണുവാൻ അവന് സമയം കൊടുക്കണം. മറ്റുള്ളവരെ വഞ്ചിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം തോറ്റുകൊടുക്കുന്നതാണെന്ന് അവനെ പഠിപ്പിക്കണം. തെറ്റാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും സ്വന്തം ആശയങ്ങൾ വിശ്വസിക്കുവാൻ അവൻ പഠിക്കട്ടെ. എല്ലാവരും ആൾക്കൂട്ടത്തിനൊത്ത് പോകുമ്പോഴും ഒഴുക്കിനൊത്ത് ചെല്ലാതെ നിൽക്കുവാനുള്ള ശക്തി പകർന്നു നൽകുക. എല്ലാവരുടെയും വാക്കുകൾക്ക് ചെവിയോർക്കുവാൻ അവനെ ശീലിപ്പിക്കുക. അധ്വാനത്തിനും ആശയത്തിനും പ്രതിഫലം നേടുവാൻ അവന് കഴിയണം. പക്ഷേ ആത്മാവിനും ഹൃദയത്തിനും വിലയിടാൻ സമ്മതിക്കരുത്. കൂക്കി വിളിക്കുന്ന ജനക്കൂട്ടത്തിന് നേർക്ക് ചെവി കൊട്ടിയടക്കുവാൻ അവന് കരുത്തുണ്ടാവട്ടെ. ശരിയെന്ന് തോന്നുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിന് പൊരുതുവാനും സാധിക്കണം. എൻ്റെ മകനോട് അമിത ലാളന വേണ്ട. നല്ല ഉരുക്കുണ്ടാകുന്നത് കൊടും ചൂടിൽ ഉരുകിയാണ്. ചിലയിടങ്ങളിൽ അക്ഷമ കാട്ടാനുള്ള ധൈര്യം അവൻ ഉണ്ടാക്കണം. ഒപ്പം ധീരതയോടെ ഇരിക്കുവാനുള്ള ക്ഷമയും വളർത്തണം. അതുകൊണ്ട് വാത്സല്യപൂർവ്വം അവൻ്റെ കൈകളിൽ പിടിച്ച് അവന് അറിയേണ്ട എല്ലാ അറിവുകളിലും വഴികാട്ടുമല്ലോ. സ്വന്തം കഴിവുകളിൽ ഉറച്ച വിശ്വാസം അവനുണ്ടാകട്ടെ. എന്നാലേ മനുഷ്യനിൽ അവന് വിശ്വാസമുണ്ടാകും. അവൻ നല്ലൊരു മനുഷ്യനായി മാറട്ടെ. ഞാനിപ്പോൾ അവതരിപ്പിച്ച എബ്രഹാം ലിങ്കന്റെ ഈ സന്ദേശം നിങ്ങൾ ശ്രവിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ സന്ദേശം നമ്മുടെ കുട്ടികളിലേക്കും പകർന്നു നൽകാൻ സാധ്യമാവട്ടെ. നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. നന്ദി.